പെട്ടെന്ന് വെച്ച് വിലപേശുന്ന അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ മാർഗം പൈശാചികം. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ വർഷം പട്ടം സ്വീകരിക്കുന്ന ഡീക്കന്മാരോട് അവർ സിറോ മലബാർ സിനഡ് നിശ്ചയിച്ച 50-50 ഫോർമുലയിലെ കുർബാന ചെല്ലുകയുള്ളൂ എന്ന സത്യവാങ്മൂലം നൽകിയാൽ മാത്രമേ തിരുപ്പട്ടം നൽകുകയുള്ളൂ എന്ന് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ പിടിവാശി അതിരൂപതയുടെ ഭാവിയെ തച്ചുടയ്ക്കാനുള്ള കുസ്ഥിത മാർഗമാണെന്ന് അതിരൂപത സംരക്ഷണ സമിതി വിലയിരുത്തി. അതിരൂപതയിലെ 320 വരുന്ന പള്ളികളിൽ കേവലം 4 മാത്രമാണ് ഇപ്പോൾ സിനഡ് ഫോർമുലയിൽ കുർബാന അർപ്പിക്കുന്നത്. മറ്റിടങ്ങളിൽ നടപടിക്രമം തെറ്റിച്ചും മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചും സിനഡ് എടുത്ത കുർബാന അർപ്പണ തീരുമാനം വൈദികരും സന്യസ്തരും അൽമായരും അംഗീകരിക്കുകയില്ലെന്നും കഴിഞ്ഞ 60 അതിരൂപതയിൽ ചൊല്ലിവരുന്ന പൂർണ്ണ ജനാഭിമുഖ കുർബാനയെ ചൊല്ലുകയുള്ളൂ എന്നുള്ള ഉറച്ച നിലപാടിലാണ്. കുർബാനയെക്കുറിച്ചുള്ള തർക്കവിതർക്കങ്ങളിൽ ഏറ്റവും ഒടുവിൽ കൂടിയ സിറോ മലബാർ സിനഡ് നിശ്ചയിച്ച മെത്രാന്മാരുടെ കമ്മിറ്റി വൈദികരുടെയും അൽമായരുടെയും പ്രതിനിധികളുമായി സംസാരിച്ച് ഒരു ധാരണയിലെത്തുകയും ഈ ധാരണ സിനഡ് അംഗീകരിച്ച് റോമിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിന് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ഇതുവരെ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. കേരളത്തിലും കേരളത്തിന് പുറത്തും ഏകദേശം 10-11 വർഷങ്ങൾ വൈദിക പരിശീലനം ലഭിച്ച 8 ഡീക്കന്മാർ സ്വപ്നതുല്യമായി കരുതുന്ന തിരുപ്പട്ടം അവർക്ക് നിഷേധിക്കുന്നത് സാമാന്യ നീതിക്ക് നിരക്കുന്നതല്ല. അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റർക്ക് പോലും അതിരൂപതയിലെ പള്ളികളിൽ സിനഡ് ഫോർമുലയിൽ കുർബാന അർപ്പിക്കാനായിട്ടില്ല. അദ്ദേഹം എവിടെയെങ്കിലും സിനഡ് കുർബാന ചൊല്ലാൻ ശ്രമിച്ചപ്പോഴൊക്കെ പോലീസിന്റെ സഹായമുണ്ടായിട്ടും അതിന് സാധിച്ചിട്ടില്ല. അത്തരം സാഹചര്യത്തിൽ ഡീക്കന്മാർക്ക് സ്വന്തം ഇടവകയിൽ പോലും സിനഡ് കുർബാന ചെല്ലാൻ സാധിക്കില്ലെന്ന് അഡ്മിനിസ്ട്രേറ്റർക്ക് നന്നായി അറിയാം. ഡീക്കന്മാരെ വെച്ച് വിലപേശുന്ന ഏറ്റവും വില കുറഞ്ഞ ശൈലി പ്രയോഗിക്കാൻ ആഗോള സഭയിൽ തന്നെ ആൻഡ്രൂസ് താഴത്തെ മെത്രാപ്പോലിത്തയ്ക്ക് മാത്രമേ കഴിയൂ. പൗരോഹിത്യം ഒരു ജീവിതാവസ്ഥയാണ്. ആ ജീവിതാവസ്ഥയിലേക്ക് ഡീക്കന്മാർ വിളിക്കപ്പെട്ട സമയത്ത് അവർക്ക് പരിചിതം ജനാഭിമുഖ കുർബാനയാണ്. 50-50 ഫോർമുല അന്നില്ല. ആ നിലയ്ക്ക് പട്ടം കിട്ടാൻ നേരത്ത് അവരുടെ മേൽ ഇത്തരം നിബന്ധന അടിച്ചേൽപ്പിക്കുന്നത് അധാർമികമാണ്. ഒരു വൈദികാർത്തിയുടെ ജീവിതം ഇത്തരത്തിൽ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ തച്ചുടയ്ക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണ്. ലോകമെങ്ങും ദൈവവിളി കുറഞ്ഞു വരുന്ന സമയത്ത് ദീർഘവർഷങ്ങൾ സെമിനാരിയിൽ പരിശീലനം ലഭിച്ച വൈദികാർത്തിക്ക് പട്ടം നിഷേധിക്കുന്നത് സഭയോട് തന്നെയുള്ള വെല്ലുവിളിയാണ്. പട്ടം ലഭിക്കേണ്ട ഡീക്കന്മാരുടെ കുടുംബത്തോടും ഇടവകകളോടും ചെയ്യുന്ന അന്യായമാണ്. ഇത്തരം അന്യായത്തിന്റെ മുമ്പിൽ തങ്ങൾ തല കുനിക്കുകയില്ലെന്നാണ് അതിരൂപതയിലെ ഡീക്കന്മാരുടെ നിലപാട്. പൗരസ്ത്യ കാര്യാലയത്തിന്റെ പുറത്ത് വച്ചുകെട്ടി ഏത് വിധേനയും എറണാകുളം അതിരൂപതയിൽ സിനഡ് കുർബാന നടപ്പിലാക്കി തന്റെ അധികാര മോഹങ്ങളെ ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിന്റെ ലക്ഷ്യം എറണാകുളം അതിരൂപതയെ നശിപ്പിച്ച് കൽദായവാദികളുടെ കാൽക്കൽ വയ്ക്കാനാണ്. അതൊരിക്കലും സാധിക്കുകയില്ലെന്ന് മാത്രമല്ല, ആർച്ച് ബിഷപ്പിന്റെ വൃത്തികെട്ട രീതികളെ അതിരൂപതയിലെ ദൈവജനം ഒറ്റക്കെട്ടായി തള്ളിക്കളയുന്നെന്നും അതിരൂപത സംരക്ഷണ സമിതിയുടെ യോഗം വിലയിരുത്തി. നന്ദി.